അഞ്ചൽ എന്ന സ്ഥലവും ഞാനുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. പക്ഷേ നിങ്ങളിൽ പലരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ചലിൽ ഒരു സംവിധായകനും ഒരു പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും അറിവുകൂടായിരിക്കും. ആ കാലഘട്ടത്തിൽ വെടിക്കെട്ട് എന്നാണ് ആ സിനിമയുടെ പേര്. ശ്രീ കൊട്ടാരക്കര ശ്രീധരനായിരുന്നു, സുകുമാരൻ ചേട്ടനുമായിരുന്നു അതിനകത്ത് ഹീറോസ്. ഞാനെന്നെ സംവേശിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ കുറേ ദിവസം ആ ലൊക്കേഷനിലും ഒരു അഭിനയ മോഹി എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് കുറേ ദിവസം ഇങ്ങനെ ഇന്ത്യയിലെ പിന്നീട് എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായ രാജീവ് അഞ്ചൽ, അദ്ദേഹം അഞ്ചൽക്കാരനാണ്. അദ്ദേഹം ഇവിടെ താമസിക്കുന്ന കാലഘട്ടം മുതൽ സഹം ഞങ്ങൾ ആ ഒരേ പ്രായക്കാരാണ്. കൊല്ലം എസ് എൻ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അദ്ദേഹം ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്നു. ആ സമയത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് പല സന്ദർഭങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ട്. എങ്കിലും വളരെ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രശസ്തമായ ഒരു കോളേജാണ് അഞ്ചൽ സെൻറ് ജോൺസ്. അഞ്ചൽ സെൻറ് ജോൺസുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം, എൻ്റെ ഒരു ഓർമ്മ അതിൽ നിന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഒരു നാടക മത്സരം കോട്ടയത്ത് വെച്ച് നടന്നു, കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ മത്സരം എന്തിനാണ് കോട്ടയത്ത് വെച്ച് നടത്തുന്നത്. അതായത് അന്ന് എൻ ജി യൂണിവേഴ്സിറ്റി ഇല്ല. എറണാകുളം മുതൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ല പോലും ഇല്ല. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം എല്ലാം കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മത്സരം കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിൽ വെച്ച് ആണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ ഒരു കൊല്ലം എസ് എൻ കോളേജിലെ നാടക സംഘം രാവിലെ ഒരു 11 മണിയായപ്പോൾ കോട്ടയത്തെത്തി. അപ്പം അനു പറഞ്ഞു അവിടുത്തെ റെസ്റ്റ് ഹൗസിലാണ് മത്സരാർത്ഥികൾക്കൊക്കെ ഒരു മുറി നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിന് വേണ്ടിയുണ്ട്, അവിടെ തന്നെ ഭക്ഷണവും ഉണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിൽ റെസ്റ്റ് ഹൗസിലോട്ട് കയറിച്ചെന്നപ്പോൾ ഒരു കണ്ടാലറിയാം ചെറുപ്പക്കാരനാണ്, ഒരു വിദ്യാർത്ഥിയാണ്, പക്ഷേ വലിയ താടി വെച്ച് മീശയുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു. രാവിലെ 11 മണി, വൈകുന്നേരമാണ് നാടക മത്സരം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്നാണെന്നൊക്കെ പറഞ്ഞു, ഇത് കണ്ടോ എന്തോ ഒരു അസ്വാഭാവ്യത ഉണ്ടല്ലോ അതിനകത്ത്. ഇയാൾ ഈ 11 മണിക്ക് രാവിലെ ഈ താടി ഇങ്ങനെ മീശയെ കോച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ പുള്ളി എല്ലാവരെയും നമസ്കാരം, ഹലോ എന്നൊക്കെ പറയുന്നത് കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെയൊരു പരിപാടി, വേറെ എന്തെങ്കിലും മത്സരമുണ്ടോ? ഇല്ല, നാടക മത്സരത്തിനോ? അപ്പോൾ നാടക മത്സരത്തിന് അത് വൈകുന്നേരം അല്ല, രാവിലെയൊക്കെ മേക്കപ്പ് ചെയ്യുന്ന അത്രയുള്ളൂ. ഞാൻ പറഞ്ഞു, രാവിലെ ഈ താടി മീശയെ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഞങ്ങൾക്ക് അവരെ എന്താ പറയുക, മനസ്സുകൊണ്ടൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ ഏതെങ്കിലും റിമോട്ട് സ്ഥലത്തു നിന്ന് വന്നായിരിക്കും. അപ്പം ഞാൻ ചോദിച്ചത്, എവിടെയാണ്, ഏത് കോളേജാണ്? വളരെ അഭിമാനത്തോടെ പറഞ്ഞു, അഞ്ചൽ സെൻറ് ജോൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ നമ്മുടെ കൊല്ലം ജില്ല തന്നെയാണ്. അപ്പോൾ വേറൊരാൾ വരും, ഒരു വിഗ്ഗും ഒരു കോട്ടും ഒക്കെ ഇട്ടു അകത്തുനിന്ന് വരുന്നു. ഞാൻ ചോദിച്ചു, ഇതാണ്, ഇത് ഞങ്ങൾ വേറൊരു കഥാപാത്രം ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ് വൈകുന്നേരം ഇട്ടാൽ പോരെ? അല്ല, ഞങ്ങൾ എവിടെ പോയാലും അങ്ങനെയാണ്, എല്ലാ മത്സരത്തിനും ഞങ്ങൾ പോയി രാവിലെ ചെല്ലും, മേക്കപ്പ് ചെയ്യും, ഡ്രസ് ഇടും, എന്നിട്ട് പട്ടണ പ്രദർശനമുണ്ട്. അപ്പം ഞങ്ങൾക്കിത് വലിയ കൗതുകമായി. കാര്യം ഒരു നിഷ്കളങ്കതയുടെ ഹൈറ്റാണ്, അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ വേറെ കോളേജിലുള്ള പിള്ളേരും എല്ലാവരും കൂടെ ഇവിടെ സെൻറ് ജോൺസ്, അഞ്ചൽ സെൻറ് ജോൺസിന്, ആ ഇയാളാണ്, ഞാൻ സയൻറ്റിസ്റ്റാക്കാണ് അറിയുന്നത്, ഞാൻ ഇയാൾ ഡോക്ടറാണ്, ഇയാൾ പിന്നെ യാചകനാണ്, യാചകൻ്റെ ഡ്രസ്സിൽ ഇരിക്കുകയാണ് രാവിലെ 11 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു തമാശ. അപ്പം മെയിൻ ആൾ പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ ബെസ്റ്റ് ഡ്രാമ ഞങ്ങൾക്ക് തന്നെ, അതിനകത്ത് സംശയമില്ല.
ബെസ്റ്റ് ഡ്രാമ അഞ്ചൽ സെന്റ് ജോൺസ്, ബെസ്റ്റ് ആക്ടർ ഞാൻ തന്നെ. അവർക്ക് ഇങ്ങനെയുണ്ടോ പുള്ളര്? അവരെ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ? ഞങ്ങളൊക്കെ എത്രയോ കോളേജിൽ നിന്നും വരുന്ന ആൾക്കാരാണ്, ഞങ്ങൾ എത്രയോ പ്രിപ്പയർ ചെയ്തിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പറയാം. കാര്യം ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് ബെസ്റ്റ് ഡ്രാമയും ബെസ്റ്റ് ആക്ടറും ഒത്താൽ സഹനല്ല, അതുകൂടെ കിട്ടും. വരുന്നവര് പോകുന്നവര് കണ്ടോ, പിന്നെ കാണാൻ പറ്റത്തില്ല, ബെസ്റ്റ് ആക്ടറാണ് നിൽക്കുന്നത്. അങ്ങനെ കുറെ തമാശകളൊക്കെ വന്നിട്ട് വൈകുന്നേരമായിട്ട് വരും. ഇവര് നാടകത്തിന്റെ പേര് സൈക്കോ. സൈക്കോ നാടകത്തിലെ ശാസ്ത്രജ്ഞനും ഡോക്ടറും യാചകനൊക്കെയാണ് നമ്മൾ 11 മണിയോടെ അവിടെ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോട്ടയം ടൗണിൽ പോയപ്പോൾ സയന്റിസ്റ്റ് അവിടെ നിൽക്കും, തടിയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ അത്ഭുതത്തോട് നോക്കുന്നുണ്ട്. എന്താണ്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, നമ്മൾ സമ്മാനം മേടിക്കാൻ വന്നു പോകും, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ നാടക മത്സരം കഴിഞ്ഞ് എല്ലാവർക്കും വലിയ തമാശയായിരുന്നു അഞ്ചൽ സെന്റ് ജോൺസ്. നാടക മത്സരം കഴിഞ്ഞ് രാത്രിയിൽ അനൗൺസ് ചെയ്യും, റിസൾട്ട് അനൗൺസ് ചെയ്യും. ഏറ്റവും നല്ല നാടകം സൈക്കോ അഞ്ചൽ സെന്റ് ജോൺസ് ഞെട്ടിപ്പോയി. ഏറ്റവും നല്ല നാടകം ആ പയ്യന്റെ പേര്, പ്രധാന വേഷം അഭിനയിച്ച ആളുടെ പേര് അഞ്ചൽ സെന്റ് ജോൺസ്. അപ്പോ അന്നാണ് ഞങ്ങൾ എന്നെ പോലുള്ള ഒരുപാട് പേര് ഒരു വലിയ സത്യം മനസ്സിലാക്കി, ആരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. അവരുടെ മനസ്സിലുള്ള ആ ആത്മവിശ്വാസം ഒരുപക്ഷെ ഒരു വേറൊരു തരത്തിലൊക്കെ ഇങ്ങനെ മാറിപ്പോണെങ്കിലും ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇതേ കണക്കുള്ള അനുഭവങ്ങളിലാണ് നമുക്ക് പലതും ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. ഞാനിവിടെ ആർട്സ് ഇനോഗ്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കലാകാരന്മാരെ പറ്റി പറയുന്നത്. ഞാൻ ഇതേപോലെ കോളേജ് എസ് എൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ മിമിക്രി മത്സരം എവിടെ പോയാലും മിമിക്രിയിൽ എനിക്ക് ഇതേപോലെ പ്രൈസ് കിട്ടുമായി. ഒരു ദിവസം എൻ്റെ കൂട്ടുകാർ ഓടി വന്ന് പറഞ്ഞു, നീ കോളടിച്ചടാ. ഞാൻ ചേർത്ത കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കലോത്സവം മത്സരങ്ങളിൽ പ്രാവശ്യം കൊല്ലം എസ് എൻ കോളേജിലാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സന്തോഷം തോന്നി. കാര്യം നമ്മളുടെ സ്വന്തം സ്ഥലം, ഗ്രൗണ്ട് സപ്പോർട്ട്, ആൾക്കാരെല്ലാം ഞാൻ വരുമ്പോൾ ആ കോളേജിൽ പഠിച്ച ആളെന്നുള്ള നിലയിൽ കയ്യടിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തായാലും ഫസ്റ്റ് പ്രൈസ് നിനക്ക്. ആദ്യം തന്നെ ഇങ്ങനെ അനുമോദനങ്ങൾ വന്നപ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു, ആ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഞാൻ കൊല്ലത്തെ അറിയപ്പെടുന്ന ഒരു മിമിക്രി താരമാണ്. എവിടെ പോയാലും സമ്മാനം കിട്ടുന്നത് മാത്രമല്ല, പല പരിപാടികൾക്കും എന്നെ ബുക്ക് ചെയ്ത് ചെറിയ എമൗണ്ടൊക്കെ തന്നിട്ട്, പോക്കറ്റ് മണിയൊക്കെ തന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നു. എൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് എങ്ങാണ് എനിക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് ഞാൻ എന്ത് ചെയ്യും. കൊല്ലക്കാരപ്പം പറയും, ഇവിടെ കടന്നുള്ള പയ്യൻ കൊള്ളാം, വെളിയിൽ നാളെ വന്നപ്പോൾ ഇവൻ പോയി, ഇവനൊരു വൈകുള്ളൂ. ഒരു കാര്യമില്ലാതെ അങ്ങനെ ഒരു ഭയം മനസ്സിലേക്ക് വന്നു. വേറെ എവിടെയെങ്കിലും ആയിരുന്നു കുഴപ്പമില്ല, കൊല്ലം അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ തന്നെ ഇത് വന്നല്ലോ. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നുള്ളൂ നമ്മുടെ ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു. ബൈ ചാൻസ് എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, നാട് വിടണം, കലയിൽ നിന്നും പിന്നെ പോകണം, ആകെ പേരം. അപ്പൊ പല പേരും ചോദിക്കുന്നു, നീ എന്താ ഗ്രൂപ്പിയായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല. പിന്നെ ഞാനാ ലൈബ്രറിയുടെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് സുഹൃത്ത് വന്നു, എന്നോട് പറഞ്ഞു രാവിലെ മുതൽ എനിക്കൊരു പനിയും കാര്യങ്ങളും ഇവിടെ ഒരു ഡോക്ടറെ അടുത്ത് നിന്നാണ്, കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളാണെന്ന് ആ ഡോക്ടറെ വീട്ടിൽ നിന്ന് പറഞ്ഞു, നീ എനിക്കൊന്ന് കൂട്ടു വരുമോ. ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ഒന്നിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരുന്നില്ല. അതങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ച ആ ഡോക്ടറെ കൊണ്ടു. ഡോക്ടർ എൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ആ ഹാളിൽ ഇങ്ങനെ ചിന്താ മറ്റുള്ള എന്താ ചെയ്യുന്നത്,
സമ്മാനം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ആത്മവിശ്വാസത്തിന് ചോർന്നു ചോർന്നു പോകുന്നില്ല. എന്താണ് ചെയ്യുന്നത്? എങ്ങനെ ഞാൻ കൊല്ലക്കാരെ, എൻ്റെ വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ എങ്ങനെ അഭിമുഖീകരിക്കും? അപ്പോൾ ഡോക്ടറെ ചികിത്സിക്കുന്നതിനിടയിൽ എന്തെങ്കിലും നോക്കണം, അതിന് നല്ലവണ് അറിയാം. അങ്ങനെ മരുന്നൊക്കെ കുറിച്ചിട്ട് എന്നെ വിളിച്ച് മുറിക്കാതെ എന്താ നമ്മളൊന്നുമില്ല. അല്ല, സാധാരണ ഇത്തരമുള്ള വരുമ്പോൾ ഭയങ്കര തമാശയും അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒക്കെ ആണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറ്റും എന്താ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, എന്തോ ശ്രദ്ധിച്ചിരിക്കുന്നത്, എന്താ എന്താ പ്രശ്നം? ഞാൻ ആദ്യം പറഞ്ഞൊന്നുമില്ല, അതല്ല എന്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സണലായിട്ട് മനസ്സിലായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ പുറത്തോട്ട് അദ്ദേഹം മുറിക്കാത്ത ഇങ്ങനെ കഥ ചോദിച്ചു, എന്താണ് ഉമേഷ് പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. മൂന്നാല് ദിവസമായി, ഓരോ ദിവസം കഴിയുമ്പോൾ ഞാൻ ഡൗണായി ഡൗണായി നിന്നാൽ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ മനസ്സിലായി. ഞാൻ തോറ്റാൽ എങ്ങനെയാണ് എനിക്ക് ലോകത്തെ അഭിമുഖീകരിക്കുന്നത്? ഒരു പിടിയും. അപ്പോൾ ഡോക്ടർ എന്നെ കുറച്ചേരം നോക്കിയിട്ട് പറഞ്ഞു, ഒന്നാം സമ്മാനം കിട്ടിയാൽ മതി. ഒന്നാം സമ്മാനം കിട്ടിയാൽ സന്തോഷം, ഒന്നാം സമ്മാനം എനിക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. പറഞ്ഞത് ഞാനാരാണ്, കൊല്ലത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ്. ഡോക്ടർ മാത്രമല്ല, ഞാൻ ജ്യോതിഷ്യം അറിയാവുന്ന ഒരാളാണ്. ഞാൻ ജ്യോതിഷ്യനുണ്ട്, വലിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാധാരണ ഡോക്ടർമാരെ ജ്യോതിഷ്യത്തിന് എതിരില്ല, എല്ലാം നമ്മൾ പഠിച്ചിരിക്കും. എനിക്കിപ്പോൾ ഫസ്റ്റ് പ്രൈസ് വേണം. അതെ, അപ്പോൾ അവിടെ ഉള്ള ഒരു ചെറിയ ചാരണ വലിയ ചരി, എന്നിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ചരിതാണ് എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ച് എൻ്റെ ഈ കൈ കിട്ടും. ഓ, ഒന്നാം സമ്മാനം വെച്ചുകൊണ്ടു വന്നു സമ്മാനം കിട്ടിയാൽ അപ്പം തന്നെ നടിച്ച് കളയാൻ ഭയങ്കര പവർഫുള്ളാണ്, വെട്ടി കൈ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഈ ചരട് കിട്ടിയതോടുകൂടി ഞാൻ വേറൊരു മനുഷ്യനായി മാറി. ആത്മവിശ്വാസത്തിൻ്റെ വലിയൊരു ഒരു ഇരച്ചിലാണ് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. നേരെ വളർച്ചെല്ലാം മത്സരം ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ പരക്കമായി വെള്ളം കിട്ടാനില്ല, നാരങ്ങ വെള്ളം കിട്ടാനില്ല, എൻ്റെ പേര് എത്രാമെന്ന് നടന്നു, ആദ്യം വരുമോ പിന്നെ വരുമോ, എത്രയോ പേരാണ് മത്സരാർത്ഥികൾ. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത്രമാത്രമുണ്ട്. ഞാൻ മാത്രം ഒരു കസേരയിലേക്ക് നിനക്ക് പേടിയുണ്ട്, എനിക്കെന്തെ പേടി. അന്ന് ജയൻ്റെ ഒരു ഡയലോഗുണ്ട് സിനിമകളിൽ, ആണുങ്ങൾ ഒരു പ്രാവശ്യം മരിക്കും, ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്നവരാണല്ല എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ഡയലോഗുണ്ട് പറഞ്ഞു, ഇവനെ സമ്മതിക്കുന്നു, എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റും? നമ്മളെന്തിനും കേൾക്കുന്നു സാധനം കഴിഞ്ഞു. ഞാനിങ്ങനെ അറിയുന്നത് മത്സരം വരട്ടെ, മത്സരം കാണാം. അങ്ങനെ എൻ്റെ പേര് വരുന്നു, ഞാൻ ഒന്നുകൊണ്ടൊന്ന് തടവി ചെല്ലുന്നു. അതിഗംഭീരമായി പെർഫോം ചെയ്തു, റിസൾട്ട് വരുന്നു. ഒന്നാം സമ്മാനം അന്ന് ഫുൾ പേരൻ്റെ മുകേഷ് ബാബു. മുകേഷ് ബാബു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കഴിയുന്നു. അപ്പം എന്തിനും പറഞ്ഞു, നീ എങ്ങനെയാണ് വരുന്നത്? ഇനി ഒരു അത്ഭുതം മനുഷ്യൻ്റെ പോലെങ്കിപ്പോട്ടെ, നമുക്കറിയാം ഒരു വിജയിക്കും രാജ്യം സാധനം കിടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഞാൻ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, കാര്യം വളരെ പവർഫുള്ളാണ്, അഴിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ അദ്ദേഹം ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്ത് നിന്ന് കയ്യിലൊരു പേപ്പറുണ്ട്, അന്നത്തെ ന്യൂസ് പേപ്പർ. അപ്പം ഞാൻ ഡോക്ടറെ നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ പേപ്പർ എടുക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ചെറിയൊരു പടം മൈക്കിൻ്റെ മുമ്പിരിക്കാൻ നിൽക്കുന്ന ഒരു പടം അടിച്ചു വന്നിരിക്കുകയാണ് അന്നത്തെ മനോരമയിൽ. അപ്പോൾ അത് ഡോക്ടറെന്ന് കാണിക്കും ചരടടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ അവിടെ ഇല്ല, അവിടെ അദ്ദേഹത്തെ വിട്ടേക്ഷൻ എന്നെ വിളിച്ചിട്ടുണ്ട്. താങ്കൾ കുറേ നേരം പടകളിൽ എന്താണ് കാര്യം? നമ്മൾ ഡോക്ടറും പറഞ്ഞില്ല, പേപ്പർ വായിച്ചിട്ടുണ്ട്, പേപ്പർ വായിച്ചിട്ടാണ് കാണിക്കുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ അപ്പം ഞാൻ വരുന്ന വഴിക്ക് വലിയ തീരുമാനം. അസുഖം വന്നാലും ഈ ഡോക്ടർ, മത്സരം വന്നാലും ഈ ഡോക്ടർ, രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്ത് തന്നെ രണ്ടിൻ്റെയും ചികിത്സ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വരി വരും. ഞാൻ പറഞ്ഞു, ഭയങ്കര സാർ ഡോക്ടറുടെ ജ്യോതിഷ്യം ഭയങ്കര ജ്യോതിഷ്യം അല്ല, ഇത് അഴിച്ചതായിരുന്നു. അവിടെ എന്താ പറഞ്ഞത്, ഈ ചരടിങ്ങനെ മരിച്ചു കൊടുത്തിട്ട് ചെല്ലിയിട്ടുണ്ടോ?
അല്ല ഭയങ്കര പവർഫുള്ളായിട്ടുണ്ട്. ഞാൻ പവർഫുള്ളാണ്, എനിക്ക് ജ്യോതിഷ്യമൊക്കെ അത്ര വലിയ ശാസ്ത്രമാണ്, അതൊന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ MBBSന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സൈക്കോളജി പഠിച്ചു, മനഃശാസ്ത്രം ആ ശാസ്ത്രമെല്ലാം പഠിച്ചു. എനിക്ക് മനസ്സിലായി എനിക്ക് ഞാനിവിടെ വന്നപ്പോൾ വലിയ നല്ല അച്ഛനും വലിയ കലാകാരൻ, വലിയ ആരോഗ്യവും വാക്ശാലും കണ്ണാലും കുഴപ്പമൊന്നും തനിക്ക് ആളുകൾ ഒരു കുഴപ്പം എടോ എല്ലാം ലോകത്തെ ജീവിതത്തിൽ എന്തുണ്ടായാലും ഈ ഒരു സാധനം മാത്രം പൂജ്യമാണ്. പ്രത്യേകിച്ച് കലാകാരന്മാരെ ഞാൻ അനുഭവപ്പെട്ടു. പിന്നെ വളയുന്ന കുട്ടികളില്ലാത്ത തലയിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് കുത്തുകളികളും അട്ടഹാസങ്ങളും കല്ലും മുള്ളും പരിഹാസങ്ങളും ഒക്കെയാണ് ജീവിതം. അവിടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിനും നീ പറയണം ആ മന്ത്രം ഉയർത്തിക്കൊണ്ടിരിക്കണം, അയാളുടെ ബസ് എന്നെ കഴിഞ്ഞ ഒരാളുള്ളൂ. ഓരോ കലാകാരൻ മാത്രമാണ് ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ നിങ്ങളെല്ലാം വളരെ സന്തോഷിച്ച് ഈ കലകൊണ്ടൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. വരുമ്പോൾ മറ്റേ ആൾ കടാകാരനാണ്, നമ്മൾ പൊരുതുമ്പോൾ ആരുടെയെങ്കിലും താഴെ ഞാൻ സെക്കൻഡ് ആണെന്ന് വിചാരിച്ചത് ഞാൻ ലാസ്റ്റായി വളരെ സന്തോഷത്തോടുകൂടി ഈ ആശ്രമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിനോടൊപ്പം ഞാൻ സ്ഥാനാർത്ഥി നമ്മുടെ രാഷ്ട്രപതി പറയുന്നത് പല പല രാഷ്ട്രീയ ഒരു വിശ്വാസികളോട് അനുഭാവികളോടാണ് ഞാൻ ഇവിടെ വന്ന് ആശ്രമത്തിൽ നോക്കി ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ 41 കൊല്ലമായിട്ട് കലാകാരനാണ്. കല, സിനിമ, നാടകം, ടി വി, വിടായ്മ, പിടിലം അങ്ങനെ പല പല പരിപാടികളൊക്കെ ടി വിയിലൊക്കെ കൊടുന്നനെ 7.5 കൊല്ലം മുതൽ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഒരുപാട് പേര് സിനിമ നടനായ താങ്കൾ രാഷ്ട്രീയത്തിൽ ഇനി അഥവാ എങ്ങനെയായാലും നിങ്ങൾക്ക് എന്താണ് അന്ന് ആ ഡോക്ടർ പറഞ്ഞ ആ മന്ത്രമാണ് എൻ്റെ മനസ്സ്. എനിക്ക് എന്നെ പറഞ്ഞു അയൻ 7.5 കൊല്ലം MLA ആയിരുന്നു, എംപിയായിട്ട് എത്തുന്നു. എന്തുകൊണ്ടാണ് എംപിയായിട്ട് എത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ടോട്ടലായിട്ട് ഈ കോളേജിലെ കുട്ടികൾ എന്തുകൊണ്ട് എംപിയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയും ഞാൻ MLA ആയിട്ട് 7.5 കൊല്ലം പ്രൂവ് ചെയ്യുന്ന എൻ്റെ ആത്മവിശ്വാസമുണ്ട്. 1,740,000 രൂപ എൻ്റെ കൊല്ലം മണ്ഡലത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അഴിമതി രഹിതമായി കഴിഞ്ഞാൽ മതേതരത്തമാണ് എല്ലാ എൻ്റെ കൂടെയുള്ള എല്ലാവരുടെ ഒരമ്മ പറ്റ മക്കളത്തോടെ സാർവത്തിനോടെ സ്നേഹത്തോടെ കേരളത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും എനിക്ക് കഴിയും. വികസനം ഇത്രയൊക്കെ മതി ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള ആത്മവിശ്വാസം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പ്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ നാളത്തെ നായകന്മാരാണ്, നായികമാരാണ്, സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, എഴുത്തിൽ, ചിലപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആകാം. അപ്പോഴൊക്കെ വേണ്ടത് എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കേ ചെയ്യാൻ കഴിയും ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് പോയിട്ടും എനിക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ആത്മവിശ്വാസം മൃഗപ്പിടിച്ചുകൊണ്ട് മുന്നേറുന്നതായി പറഞ്ഞുകൊണ്ട് ഈ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. നന്ദി.